സംസ്ഥാനം ഒന്നാകും. മയക്കുമരുന്ന് മരുന്ന് വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വീടുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ ദീപം തെളിക്കൽ നടക്കുകയാണ്. വൈകിട്ട് 6:30 ദീപം തെളിച്ചു. എങ്ങനെ പോകുന്നു എന്ന് മുഹമ്മദ് കൗസർ നൽകും വിവരങ്ങൾ. ലഹരിക്കെതിരെ വിപുലമായ ക്യാമ്പയിനാണ് സംസ്ഥാന സർക്കാർ 3 ആഴ്ചക്കാലമായി സംസ്ഥാനത്ത് നടത്തുന്നത്. ഒക്ടോബർ 6 ഔദ്യോഗിക ഉദ്ഘാടനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ദീപം തെളിയിച്ചുകൊണ്ട് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടന്നത്. ഇതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും പ്രതിരോധവും ശക്തമാക്കുക എന്ന ഉദ്ദേശമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 6 തുടങ്ങിയ 1-ാം ഘട്ട ക്യാമ്പയിൻ അവസാനിക്കുന്നത് കേരളപ്പിറവി ദിനമായ നവംബർ 1 അന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ശൃംഖല തീർക്കുക എന്ന ഉദ്ദേശമാണ് സർക്കാർ ഈ കേരളപ്പിറവി ദിനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തായിരിക്കും ഉദ്ഘാടനം. തിരുവനന്തപുരത്ത് ഈ ശൃംഖലയിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി അണിചേരുക. ഗാന്ധി പ്രതിമയിൽ നിന്ന് ആരംഭിച്ച് വെള്ളയമ്പലം വഴി കറങ്ങി വെള്ളയമ്പലത്ത് വന്ന് അവസാനിക്കുക എന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിലാണ് ഇതിന് പ്രധാനപ്പെട്ട കേന്ദ്രം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും മറ്റ് പ്രമുഖരും രക്തസാക്ഷി മണ്ഡപത്തിൽ പങ്കെടുക്കും. എന്തായാലും ശനിയാഴ്ച MLA അവരവരുടെ മണ്ഡലങ്ങളിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു. ഇന്നലെയും ഇന്നുമായി ഗ്രന്ഥശാലകളിലും വിവിധ സ്ഥാപനങ്ങളിലും ദീപം തെളിയിക്കൽ നടന്നു. നാളെ വ്യാപാര സ്ഥാപനങ്ങളിൽ ദീപം തെളിയിക്കാനാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 1-ാം ഘട്ട ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷം വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. കൗസറാണ് വിവരങ്ങൾ നൽകിയത്.